ഇനി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലേക്ക് പോവുകയാണ്. ആ കേസിൽ പരാതിക്കാരനായിട്ടുള്ള ഹരിദാസനെ പ്രതിയാക്കേണ്ടതില്ല എന്ന് അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചു. പ്രതിയാക്കുന്നതിന് പകരം ഹരിദാസനെ സാക്ഷിയാക്കി കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. കേസിലെ ഒന്നാം പ്രതിയായ അഖിൽ സജീവിനെ അന്വേഷണ സംഘം 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. നിലവിലെ സാഹചര്യത്തിൽ നിയമന കേസിൽ പരാതി നൽകിയ ഹരിദാസനെ കേസിൽ പ്രതിയാക്കേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമ ഉപദേശം. സാക്ഷിയാക്കി അന്വേഷണം തുടരാം. കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ മാത്രം പ്രതിയാക്കിയാൽ മതിയെന്നാണ് കേസ് അന്വേഷിക്കുന്ന കണ്ടോൺമെന്റ് പോലീസിന് കിട്ടിയ നിയമോപദേശം. ഹരിദാസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് ഇപ്പോഴും തുടരുകയാണ്. നിയമന തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി അഖിൽ സജീവിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. CIT പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഫണ്ട് തിരിമറി കേസിൽ പ്രതിയായിരുന്ന അഖിലിനെ ഇന്നലെയാണ് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് ഇന്ന് രാവിലെയാണ് നിയമനക്കോഴ തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന കണ്ടോൺമെന്റ് പോലീസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിൽ പ്രതിയാക്കപ്പെട്ട അഖിൽ സജീബ്, റാഹിസ്, ബാസിദ് എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഹരിദാസ് ഉൾപ്പെടെ 4 പേരെ ഒരുമിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നിയമനക്കോഴ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലെ വകുപ്പുകൾ തീരുമാനിക്കുക. നിലവിൽ വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന, പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. ഇവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യവും പോലീസ് ആലോചിക്കുന്നുണ്ട്. കേസിൽ ഗൂഢാലോചന നടന്ന സ്ഥലത്തുൾപ്പെടെ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.